നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് ആവശ്യമുള്ളത് കരുതുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ഇടയനാകുന്നു എന്നുള്ള വാക്ക്, ഇടയൻ എന്നുള്ള വാക്ക് അവൻ്റെ ആഴമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കാര്യം സൂചിപ്പിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:11 വാക്യം വായിക്കുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുത്ത് നമ്മെ സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. ഇടയെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരാടിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഉത്തരവാദിത്വം എടുക്കുന്നവനാണ് ഇടയൻ. ഇടയൻ ഗൈഡ് ചെയ്യുന്ന വഴികളിൽ പോയാൽ മതി, മുഴുവൻ ഉത്തരവാദിത്വവും ആ ഇടയനാണ് എടുക്കുന്നത്. ഇതാണല്ലോ കർത്താവ് നമ്മളെ ജീവിതത്തെ സംരക്ഷിക്കുന്ന കാര്യം. യേശുവിൻ്റെ കൈക്കലുള്ള, അവൻ്റെ കൈക്കകത്ത്, അവൻ്റെ സംരക്ഷണത്തിനകത്ത് ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് യേശു തന്നെ പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്താണ് നല്ല ഇടയൻ്റെ പ്രത്യേകത? 10 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തമാക്കുന്നു. 29 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവം എനിക്ക് തന്നിരിക്കുന്നു നിങ്ങളെ. അപ്പം പിതാവ് നൽകിയ ദാനമാണ്, നാം യേശുവിൻ്റെ കയ്യിലേക്ക് പിതാവ് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദാനമാണ്. അവൻ്റെ ശബ്ദം കേട്ട് നാം അവനെ അനുഗമിക്കണം. അപ്പം നമ്മളൊരു ദാനമായിട്ട് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക, ദൈവത്തിൻ്റെ ദാനം. ഹല്ലേലൂയ. അടുത്തതായിട്ട് 10:14 വാക്യത്തിൽ പറയുന്നു, പിതാവ് എന്നെ അറിയുകയും ഞാൻ അവനെ പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ എനിക്കുള്ളവയെ എന്നെ അറിയുന്നു, ഞാൻ അവയെ അറിയുന്നു. അപ്പോൾ നമ്മെ നന്നായി ഇടയൻ അറിയുന്നു. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ പല കാര്യങ്ങളും പലരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ കർത്താവിന് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി സമയത്ത് കരുതുന്നത്. 3 കാര്യം, 10:14 വാക്യത്തിൽ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ നൽകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെത്താൻ നമുക്ക് വേണ്ടി നൽകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 49 സങ്കീർത്തനം 7 വാക്യം, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവൻ്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയില്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില ഏറിയതാണ്, അത് ഒരു നാൾ സാധിക്കില്ല വീണ്ടെടുക്കുവാൻ. പക്ഷെ അത് യേശുവിനെ സാധിച്ചു. അവൻ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച നല്ല ഇടയൻ. ഹല്ലേലൂയ. അവൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകുന്നു, അത് ആ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രതീകമാണ്. 10:16 വാക്യത്തിൽ വായിക്കുന്നു, അവൻ നമ്മെ വിളിച്ച് അവനോട് നമ്മെ അടുപ്പിക്കുന്നു, അവൻ ആവശ്യമുള്ളതിനെ അവൻ അടുപ്പിച്ച് ചേർത്ത് നിർത്തുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 40:11 വാക്യം, അവൻ കുഞ്ഞാടുകളെ തോളിൽ വഹിച്ച് മാറോട് ചേർത്ത് വഹിക്കുന്നു, തള്ളയാടുകളെ പതുക്കെ പതിയെ നടത്തുന്നു. അവൻ മാറോട് ചേർക്കുന്ന ഇടയൻ. അത്രമാത്രം ഹൃദയംഗമായി നമ്മെ കരുതുന്ന ഒരു ദൈവം. 5 കാണുന്നത്, നാം അവൻ്റെ സ്വന്തമാണ്. പിതാവ് എനിക്ക് തന്നവ എൻ്റെ അടുക്കൽ വരുന്നു, ഞാൻ അവയെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ലോകത്തിൽ ആരൊക്കെ നമ്മെ കൈവിട്ടാലും, ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും, ഞാൻ എല്ലാ കാലവും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും, അടുത്ത ജന്മത്തിലും കാണുമെന്ന് പറഞ്ഞാലും അവരെല്ലാം കൈവിടും. നമ്മുടെ ഒരു ബലഹീനത കാണുമ്പോൾ, നമ്മുടെ ഒരു പോരായ്മ കാണുമ്പോൾ ഇവരെല്ലാം നമ്മെ ഉപേക്ഷിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നമ്മുടെ ബലഹീനത എല്ലാം അറിയാവുന്ന സമയത്താണ് യേശു നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ സ്നേഹിച്ചത്. അവൻ ഒരിക്കലും നമ്മെ കൈവിടില്ല. 10:28 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അങ്ങനെ ഇടയനുണ്ടോ? ഒരു ഇടയനേ ഉള്ളൂ, യേശുവ. നിത്യജീവൻ നൽകി എന്ന് പറഞ്ഞാൽ നിത്യതയിലും അവൻ നമ്മോട് കൂടെ പരിപാലിക്കുവാൻ ഇടയനായിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ ബന്ധം അവസാനിക്കാത്ത, അവൻ നമ്മെ സംരക്ഷിക്കും, അവൻ നമ്മെ എന്നേക്കും കാക്കുന്ന നല്ല ഇടയൻ. 95 സങ്കീർത്തനം ഇതിരിക്കുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനമാണ്, അവൻ്റെ കയ്യിലിരിക്കുന്ന ആടുകളാണ്. അവൻ മേയ്ക്കുന്ന ജനം ഉള്ളപ്പോൾ തന്നെ ഒന്നുകൂടെ ചേർത്ത് വെച്ച് പറയുന്നു, നാം അവൻ്റെ കൈക്കലെ ആടുകളാണ്, കയ്യിലിരിക്കുന്നവരാണ്. അവനറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. നാം എന്ത് ഭയപ്പെട്ടാലും അത് സംഭവിക്കില്ല, കാരണം നാം അവൻ്റെ കയ്യിലിരിക്കുകയാണ്. ദാവീദ് അത് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഒരു രാജാവായിരുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്,
ഞാൻ എൻ്റെ കഴിവിൽ നിൽക്കുന്നില്ല, എന്നെ പരിപാലിക്കുന്ന ഒരു ഇടയൻ എനിക്കുണ്ട്, ഒരു രാജാവ് എനിക്കുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് സ്വസ്ഥത നൽകുന്നത് ഈ ഇടയനാണ്, എനിക്ക് സമൃദ്ധി നന്മയെ നൽകുന്നത് ഈ ഇടയനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും അറിയുന്നവനും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കുന്നവനും കർത്താവാണെന്ന് ഇന്ന് സംസാരിക്കുന്നു. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച്, മുൻപോട്ട് പോകുന്ന വഴിയെക്കുറിച്ച് ആകുലപ്പെടണ്ട. കർത്താവ് പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നു, നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ നല്ല ഇടയൻ, ജീവൻ നൽകി നമ്മെ ചേർത്ത് നിർത്തുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ഇടയൻ. ഹല്ലേലൂയ. ആട് കരുതേണ്ട കാര്യമില്ല, ഇടയൻ കരുതിക്കൊള്ളും. അവൻ ഇടയനാണെന്ന് പറഞ്ഞെങ്കിൽ അവൻ കരുതുന്ന ദൈവമാണ്. ഇന്നത് വിശ്വസിക്ക്. അവൻ അടുത്ത വഴി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അടുത്ത പാത എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാ പറയാണ്, നീ ഭാരപ്പെടണ്ട, ഒരു നല്ല ഇടയൻ, കരുതുന്ന ഒരു ഇടയൻ കൂടെയുണ്ട്. ആര് സംരക്ഷിക്കുന്നു, ഭാരപ്പെടണ്ട, നിന്നെ സംരക്ഷിക്കുവാൻ നല്ല ഇടയൻ, ജീവൻ നൽകി സ്നേഹിക്കുന്ന ഇടയൻ കൂടെയുണ്ട്. വിശ്വസിക്ക്. പ്രാർത്ഥിക്കാം. പ്രകർത്താവേ, അവിടുന്ന് ഞങ്ങളെ ആഴമായി ജീവൻ തന്ന് സ്നേഹിക്കുന്ന നല്ല ഇടയൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടത് സമയത്ത് നൽകി കരുതുന്ന നല്ല ഇടയൻ, ഞങ്ങളെ സ്വസ്ഥത നൽകി കർത്താവെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന നല്ല ഇടയൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഞങ്ങളെ ആരും പിടിച്ചു പറിക്കാതെ അവിടുത്തെ കരം, കർത്താവെ ശക്തമായ കരങ്ങളെ ഞങ്ങളെ താങ്ങുന്നതിനായി സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ, ദൈവിക കരുതലുണ്ടാകട്ടെ, ദൈവികമായ പരിപാലനം അവർ അനുഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആകുലങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ. അമേൻ. ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ പങ്കുവെക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.